ഓക്കെ ഗൈസ് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഗെയിമാണ് കളിക്കാൻ പോണേ ഈ ഗെയിമിൻ്റെ പേരാണ് ട്രക്ക് മാസ്റ്റേഴ്സ് ഇന്ത്യ ഈ ഗെയിം ഫുള്ള് ഇന്ത്യയിലട നടക്കണേ ഇതൊരു പ്രോപ്പർ ഇന്ത്യൻ ഗെയിമാണ് ഗെയിം ഉണ്ടാക്കിയത് ഇന്ത്യയിലല്ല അത് വേറെ ഏതൊരു കൺട്രിയിൽ പക്ഷേ ഈ ഗെയിം ഫുള്ള് ഇന്ത്യനാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ട്രക്കൊക്കെ കാണാൻ പറ്റും ഈ ട്രക്കിൻ്റെ അകത്ത് നിറച്ച് കെമിക്കൽസാ നമുക്ക് ഈ കെമിക്കൽസും കൊണ്ട് നേരെ കണ്ണൂരിലേക്ക് പോകണം നമ്മൾ തൃശ്ശൂർ ടു കണ്ണൂർ റൂട്ടാണ് സെലക്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ് നമുക്കിനി ഈ ട്രക്കും കൊണ്ട് നേരെ കണ്ണൂരിലേക്ക് പോകണം ഇതിപ്പോൾ റിയൽ ലൈഫിലാണെങ്കിൽ തൃശ്ശൂർ തൊട്ട് കണ്ണൂരിലേക്ക് പോകാനായിട്ട് എന്തായാലും ഒരു ആറു മണിക്കൂറൊക്കെ എടുക്കും പക്ഷേ ഗെയിമിൽ അങ്ങനെ ആവില്ലേ ഗെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ അപ്പോഴേക്കും നമ്മൾ കണ്ണൂർ എത്തും ഈ ലോറിക്ക് പിന്നെ വലിയ സ്പീഡൊന്നുമില്ല ഏട്ടാ ആ ട്രക്കല്ലേ വലിയ കയറിയിട്ട് സ്പീഡൊന്നും ഉണ്ടാവില്ല നമ്മൾ പതുക്കിയേ കണ്ണൂർ എത്തുള്ളൂ ഓക്കെ ഇവിടെ നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് എത്തേക്കാണ് തൃശ്ശൂരിൽ ഇങ്ങനത്തെ ഒരു ജംഗ്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് മണ്ണുത്തിയാണോ ഏയ് മണ്ണുത്തി അല്ല മണ്ണുത്തി ഇങ്ങനെയല്ല ഇവിടെ ഇപ്പോൾ ഞാൻ ഏതായാലും റെഡ് സിഗ്നൽ കടന്നേക്കാണ് റെഡ് സിഗ്നൽ കടന്നപ്പോൾ എനിക്ക് ഫൈൻ ഒന്നും കിട്ടിയില്ല ട്ടാ അതിപ്പോ ഏതായാലും നല്ല കാര്യ ഇതിപ്പോ റിയൽ ലൈഫിലായിരുന്നെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ടോ ഓക്കെ ഇവിടെ നമുക്കിനി ലെഫ്റ്റ് എടുക്കണം മുമ്പിൽ സൈൻ ബോർഡൊക്കെ ഉണ്ട് ട്ടാ കണ്ണൂർ ലെഫ്റ്റ് ബംഗ്ലൂർ ലെഫ്റ്റ് കൊച്ചി പോകണമെങ്കിൽ റൈറ്റ് നമുക്കിപ്പോൾ കണ്ണൂരിലേക്ക് പോകണ്ടത് അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് എടുക്കാം നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഒരു മിനിറ്റ് സിഗ്നൽ പിടിച്ചാൽ എനിക്ക് ഫൈൻ കിട്ടി ഇരുപത് രൂപ ഫൈൻ കിട്ടി നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല എനിക്ക് ഇരുപത് രൂപ ഫൈൻ കിട്ടി ആ എന്നാലും ഇരുപത് രൂപയല്ലേ കിട്ടിയോളൂ നാട്ടിലാണെങ്കിൽ രണ്ടായിരം കിട്ടി ഉണ്ടോ രണ്ടായിരം തോന്നുന്നുണ്ട് ഓക്കെ ഇവിടത്തെ വീണ്ടും റെഡ് സിഗ്നൽ തോന്നേക്കാണ് എനിക്കിവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ക്ഷമയൊന്നുമില്ല വീണ്ടും ഇരുപത് രൂപ ഫൈൻ കിട്ടി ഏ എന്തെങ്കിലും ആട്ടെ നമ്മളിപ്പോൾ ഏതായാലും ഹൈവേയിലേക്ക് എത്തിയേക്കാം ഇതാ മറ്റേ സേലം കൊച്ചി ഹൈവേ എന്ന് തോന്നുന്നുണ്ട് എൻ എച്ച് അഞ്ഞൂറ്റി അമ്പത്തിനാല് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കയറാൻ പോവാണ് ഇപ്പം നമ്മളോട് റൈറ്റിലേക്ക് എടുക്കാനാ പറയണേ നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ റൈറ്റ് എടുക്കാം ലെറ്റ്സ് ഗോ നമ്മളങ്ങനെ ഹൈവേയിലേക്ക് എത്തിയേക്കാണ് പക്ഷെ ഹൈവേയിലായാലും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല ഏട്ടാ ട്രക്ക് ആയതുകൊണ്ട് പതുക്കെ പോവുള്ളൂ ഓക്കെ ഇവിടെ നമ്മൾ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറിയേക്കാണ് നമ്മളോട് നേരെ പോവാനാ പറയണേ ഓക്കെ ഇനി ഇവിടെ നിന്ന് ഫുള്ള് നേരെയോ സൈൻ ബോർഡൊക്കെ ഉണ്ടാവും മേടയില് അത് ഫോളോ ചെയ്ത് പോയാൽ മതി ഇനിയിപ്പോ പോണ വഴിയില് കുതിരൻ ടണലൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ട്ടാ ചെലപ്പോ കാണാൻ പറ്റൂന്ന് വിചാരിക്കണം സൈഡിൽ പിന്നെ പെട്രോൾ പമ്പ് ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ അത്യാവശ്യം ഡീസലുണ്ട് ഏ ഇതെന്തത് വഴി നിന്നൂലോ കണ്ണൂര് നാനൂറ് എന്ന് കാണിക്കുന്നുണ്ട് ഏഹ് നാനൂറ് കിലോമീറ്റർ ഇണ്ട കണ്ണൂരിലേക്ക് ശരിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളോ പക്ഷെ ആ സൈൻ ബോർഡിലേ നേരെ പോവാനായിട്ട് പറയണ്ട് നേരെ പക്ഷെ വഴി ഇല്ല വഴി നിന്നേക്ക ഇതിലുള്ള ഗൂഗിൾ മാപ്സ് നമുക്ക് തെറ്റായ ലൊക്കേഷൻ പറഞ്ഞാ ഇപ്പൊ അവര് പറയണത് യൂടെ എടുക്കാൻ ഇനിയിപ്പെങ്ങനെ യൂടേൺ എടുക്ക ഇവിടെ ഫുള്ള് ഡിവൈഡറാ ആ ട്രക്ക് ആയത് കൊണ്ട് ഡിവൈഡർ ഒക്കെ സുഖമായിട്ട് ചാടി കിടക്കുമെന്ന് വിചാരിക്കണോ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് പതുക്ക യൂ ടേൺ എടുക്കാൻ നോക്കാം നമ്മളോട് നേരത്തെ റൈറ്റ് എടുത്തിട്ട് നേരെ പോൻ പറഞ്ഞതാ നിങ്ങളത് കണ്ടിണ്ട് അവര് റൈറ്റിലേക്ക് തിരിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു റൂട്ട് മാറ്റി തന്നേക്കണ് ഗൂഗിൾ മാപ്പ്സ് നമ്മളത് നൈസായിട്ട് ചതിച്ചു ഈ ഗെയിമില് എന്തോ ഭഗവും ഓക്കെ നമുക്ക് യൂട്ടേൺ എടുക്കാൻ നോക്കാം ഈ ഡിവൈഡർ ചാടി കടക്കില്ലേ ചാടി കടന്നാ മതിയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഫ്ളൈ ഓവറിന്റെ അടി കൂടെ എടുക്കാൻ പറ്റും നമുക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഈ ഡിവൈഡർ ഒക്കെ സുഖമായിട്ട് കടന്നു ഇപ്പൊ ഗൂഗിൾ മാപ്സ് പറയണത് ഇവിടെ നിന്ന് നേരെ പോവാനാ നേരത്തെ റൂട്ട് തെറ്റിച്ച് തന്നു എന്തെങ്കിലും ഓട്ടെ നമുക്കിനി ഈ ഫ്ലൈ ഓവറെ കൂടെ കയറി പോവാം ലെറ്റ്സ് ഗോ ഈ ഗെയിമിൽ പിന്നെ വലിയ കയറിയിട്ട് ഗ്രാഫിക്സ് ഒന്നുമില്ല ട്ടാ ഇത്രയും ഗ്രാഫിക്സ് ഉള്ളോ കുറച്ചുകൂടി ഗ്രാഫിക്സ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായി ഒരു മിനിറ്റ് മുമ്പിൽ സൈൻ ബോർഡ് വരണ്ടട്ടാ കണ്ണൂര് എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്ക് നോക്കി നോക്കാം ഒരു മിനിറ്റ് ഇവിടെ നോക്കി നോക്ക് ഇവിടെയും കണ്ണൂർ നേരെ കാണിക്കണേ പക്ഷെ അതില് രണ്ട് കിലോമീറ്റർ എന്നാ കൊടുത്തേക്കണത് രണ്ടാവില്ല ഇരുന്നൂറ് കിലോമീറ്ററും ഇതെന്തത് ഈ ഓട്ടോറിക്ഷകാരൻ എന്തിനാ ഇങ്ങനെ വണ്ടി ഓടിക്കണേ ചിലപ്പോ കുടിച്ച് ഫിറ്റായിട്ടോ പറയാൻ പറ്റില്ല ഇവിടെ വീണ്ടും സൈൻ ബോർഡ് വരുന്നുണ്ട് കണ്ണൂർ നേരെ കാണിക്കണേ രണ്ട് കിലോമീറ്റർ എന്താണാവോ ഇരുന്നൂറ് തന്നെയാവ് രണ്ടാവാൻ ചാൻസ് ഇല്ലേ ഇവിടെ പിന്നെ കാലാവസ്ഥ മാറും ചെയ്തു ഇവിടെ സൈഡില് ഒരു മാവുണ്ട് ആ മാവിലാണെങ്കി വല്യ വല്യ മാങ്ങകളാ അതെല്ലാം പൊട്ടിച്ച് കൊണ്ടുപോണം എന്നുണ്ട് പക്ഷെ നമ്മുടെ ട്രക്കിൽ സ്പേസ് ഇല്ല അവിടെ പൊട്ടിക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല മിക്കവാറും നാട്ടുകാർ നമ്മളെ തല്ലി ഓടിക്കും അത് വേണ്ട എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ ഈ ഗെയിമിൽ പിന്നെ കുതിരൻ എന്ന സ്ഥലം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ട്ടാ ശരിക്കും പാലക്കാടിന്റെ മുന്നേട്ടാ കുതിരാൻ വരണേ നമ്മളിപ്പോ കണ്ണൂരിലേക്ക് പോവാണെങ്കിൽ പാലക്കാട് ടച്ച് ചെയ്തിട്ടാ പോവാ ഇതിൽ ഇതൊരിക്കും ഞാൻ കുതിരാനൊന്നും കണ്ടിട്ടില്ല ഇവിടെ മുമ്പിൽ ഒരു സൈൻ ബോർഡ് വരുന്നുണ്ട് അതില് പക്ഷെ കണ്ണൂർ ലെഫ്റ്റിലേക്ക് കാണിക്കണേ ഇവിടെ വീണ്ടും കാലാവസ്ഥ മാറിയിട്ടാ എത്ര പെട്ടെന്ന് കാലാവസ്ഥ മാറണ അതിന്റെ അർത്ഥം നമ്മളിപ്പോ പാലക്കാട് എത്തി പാലക്കാടിന്ന് തിരിഞ്ഞിട്ട് വേണം കണ്ണൂരിലേക്ക് പോവാൻ ശരിക്ക് കണ്ണൂരിലേക്ക് പോവാനായിട്ട് വേറെ കൊറേ വഴികളുണ്ട് അതിലൊരെണ്ണം പട്ടാമ്പി കടന്നിട്ട് ഒരു വഴിയുണ്ട് പിന്നെ എൻ എച്ച് അറുവാത്താറല്ലേ അതിലൂടെ പോവാൻ പറ്റും ഒരു മിനിറ്റ് മുമ്പില് സൈൻ ബോർഡ് വരുന്നുണ്ട് അതില് പക്ഷെ കണ്ണൂർ മാത്രമല്ലോ കണ്ണൂർ നമുക്ക് നേരെ പോവാം അല്ലെങ്കിൽ ലെഫ്റ്റ് എടുത്ത് പോവാം ഏത് വഴി കൂടെ വേണമെങ്കിലും പോവാം ഇവിടെ പിന്നെ ഒരു സിഗ്നൽ വന്നു മുമ്പില് ഒരു സ്വിഫ്റ്റ് കാർ നിക്കണ്ടത് അതോടെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ലേ ഓക്കേ ഇവിടെ അങ്ങനെ ഗ്രീൻ സിഗ്നൽ ആയി ആയിക്കാണ്ടാ നമുക്ക് നേരെ പോവാം അല്ലെങ്കിൽ ലെഫ്റ്റ് പോവാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ലെഫ്റ്റെടുത്ത് പോവാം ഏയ് സിഗ്നൽ ഫോളോ ചെയ്തതിന് പത്ത് രൂപ കിട്ടിട്ടാ അത് കൊള്ളാലോ നമ്മുടെ നാട്ടിൽ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല സിഗ്നൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല ഇവിടെ പക്ഷെ സിഗ്നൽ ഫോളോ ചെയ്തപ്പോൾ നമുക്ക് പത്ത് രൂപ കിട്ടി അത് എന്തെങ്കിലും ആവട്ടെ മുമ്പിൽ വീണ്ടും ഒരു സിഗ്നൽ വരുന്നുണ്ട് ലെഫ്റ്റ് എടുത്ത് പോകണം നമ്മൾ ഈ ഒന്നും ഫോളോ ചെയ്യാൻ പോകണില്ല നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം നമുക്ക് സമയമില്ല ഇരുപത് രൂപ അല്ലേ ഫൈന് അത് വിഷയല്ല കാര്യമൊന്നുമല്ല ഗൈസ് ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയേക്ക ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പാലക്കാടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ണൂർ എത്തിയേക്കാണ് നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാം എന്നാലും നമ്മൾ എത്ര പെട്ടെന്ന് കണ്ണൂരിലേക്ക് എത്തിയല്ലേ ഗെയിമിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ സാധിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ മേലെ കാണാൻ പറ്റും പതിനൊന്ന് മിനിറ്റോണ്ട് കണ്ണൂർ എത്തി അതും ഗെയിമിൽ ഞാനിപ്പോ ഗെയിമും റിയൽ ലൈഫും ആയിട്ട് കമ്പയർ ചെയ്യണില്ല ഈ ഗെയിം ഗെയിമിപ്പോൾ ഏതെങ്കിലും എനിക്കിഷ്ടായിട്ടാ നല്ല ഗെയിമാണ് വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം ഓക്കെ ലെറ്റ്സ് ഗോ നമുക്ക് എത്ര രൂപ കിട്ടി നമുക്കിവിടെ രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപ കിട്ടി അതിൽ എഴുപത് രൂപയുടെ ഫൈൻ ഉണ്ട് എന്നാലും എഴുപത് രൂപയായിട്ടുള്ളുട്ടാ നേരത്തെ പിന്നെ ഞാൻ കേരള റൂട്ടാണ് സെലക്ട് ചെയ്തത് തൃശ്ശൂർ ടു കണ്ണൂർ ഇവിടെ നമുക്ക് കൊച്ചിയൊക്കെ പോകാൻ പറ്റും കേട്ടോ കേരളം മാത്രല്ല ഇവിടെ തമിഴ്നാട് കണ്ണ കർണാടക തെലങ്കാന എല്ലായിടത്തും നമുക്ക് ഓടിക്കാൻ പറ്റും ഈസ്റ്റിൽ മാത്രമല്ല ഏട്ടാ ഈസ്റ്റിൽ റൂട്ടൊന്നും കാണിക്കണില്ല പക്ഷേ ബാക്കി സ്ഥലത്തൊക്കെ കാണിക്കുന്നുണ്ട് കാശ്മീരിൽ വരെയുണ്ട് ഈ ഗെയിം ഗെയിമിപ്പോൾ ഏതായാലും നൈസായ ഉണ്ട് എനിക്കിത് ഇഷ്ടമായി അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക അതിൻ്റെ അപ്പുറത്തന്ന ബെല്ലൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ